നമസ്കാരം. പ്രധാന വാർത്തകൾ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശ്രീ മഹാദേവ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപനം 31 നടക്കും. മഹാത്മാഗാന്ധിയുടെ 65 രക്തസാക്ഷിത്വ ദിനം നാട് ആചരിച്ചു. ആലക്കോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റോഡ് അടിയന്തിരമായി നവീകരിക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പ്. വാർത്തകൾ വിശദമായി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശ്രീ മഹാദേവന്റെ ശ്രീകോവിൽ ശിലാസ്ഥാപന കർമ്മം 31 രാവിലെ 10 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ നിർവഹിക്കും. തന്ത്രി കാവനാട് പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായിരിക്കും. ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ കെ രവികുമാർ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി KR രാജീവ്, DD ജയകുമാർ, CS ബിജു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം 31 രാവിലെ 10 ക്ഷേത്രം തന്ത്രി കാവനാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ ഇതിന്റെ തർക്കരീതി കർമ്മം നിർവഹിക്കുകയാണ്. അതോടൊപ്പം ഒരു പുരാതനമായൊരു ക്ഷേത്രം, ഈ ക്ഷേത്രത്തെ മറ്റ് ദേശങ്ങളിലേക്ക് ആളുകളിലേക്ക് ഇതിന്റെ പ്രശസ്തി എത്തിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണ് അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ശ്രീ കെ രവികുമാർ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം ക്ഷേത്ര ഈ നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവന ശ്രീ അനിമൻ നന്ദനം, അദ്ദേഹം ആ സംഭാവന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നത് ചടങ്ങിൽ വെച്ച് ചെയ്യുന്നതാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം നാട് ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് പ്രവർത്തകർ പ്രതിജ്ഞ ചൊല്ലി. DCC പ്രസിഡന്റ് റോയിക്കെ പൗലോസ് നേതൃത്വം നൽകി. ഡീൻ കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. അഹിംസയുടെ പ്രവാചകനായ മഹാത്മാഗാന്ധിയുടെ ധീര രക്തസാക്ഷിത്വം ഞാൻ അനുസ്മരിക്കുന്നു. നൂറ്റാണ്ടുകളായി വൈദേശിക ആധിപത്യത്തിൽ കഴിഞ്ഞ ഭാരതനാടിന്റെ സ്വാതന്ത്ര്യം ആയുധരഹിതമായ പോരാട്ടത്തിലൂടെ നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഞാൻ പുതുക്കുകയാണ്. സനാതന ഹിന്ദുവായ മഹാത്മാഗാന്ധിയെ, RSS ഭീകരൻ നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ചുകൊന്ന നാൾ മുതൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വ സങ്കല്പങ്ങൾ ഭീഷണിയെ നേരിടുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ എന്ന നിലയിൽ വർത്തമാന കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതും ഉയർന്നു വരുന്നതുമായ വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും ഫാസിസ്റ്റ് ഭീഷണികൾക്കെതിരായ പോരാട്ടം ഞാൻ ശക്തിപ്പെടുത്തും. ആലക്കോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച നെയ്യശ്ശേരി വീരാപ്പള്ളിത്തണ്ട് റോഡ് റീടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്ഥലവാസികൾ കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 2010 റോഡ് വെട്ടിപ്പൊളിച്ചത്. ഗതാഗത യോഗ്യമല്ലാതായതിനാലാണ് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളിയുമായി നടത്തിയ ചർച്ചയിൽ റോഡ് അടിയന്തിരമായി നവീകരിക്കുവാൻ ധാരണയായി. അവരുടെ സമിതിയുടെ സൂചനയാണ്.
പള്ളിത്തണ്ട് റോഡ് ഇത്രയും അപകടകരമായ നിലയിലാണ് എന്ന് ഇവിടെ ഇതിനു മുൻപ് നിങ്ങളിവിടെ ഒന്ന് സൂചിപ്പിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഞാനത് ചോദിച്ചപ്പോൾ 2010 റോഡ് പൊളിച്ച സമയത്ത് ഇവിടെ അപേക്ഷ കൊടുത്തിരുന്നു, പരാതി നൽകിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ എല്ലാ വാർഡിനെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് വികസനത്തിന് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ ഞങ്ങൾ നീക്കിക്കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ സ്ഥലത്ത് വന്ന് റോഡ് സന്ദർശിക്കുകയും ഈ വർഷത്തെ ഫണ്ട് അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടാണ് പോന്നിട്ടുള്ളത്. PMGSY പെടുത്തി ആ ലിസ്റ്റിൽ പെടുത്തി അതിൻ്റെ ഇന്നലെ തന്നെ ഫാക്സ് അയച്ചു എന്നാണ് ഇപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞത്. 6 മീറ്റർ റോഡിന് വീതി വേണം. ഫണ്ട് എത്ര ആണെങ്കിലും PMGSY പെടുത്തി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ആ റോഡിൻ്റെ മുഴുവൻ പണികൾക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് അനുവദിക്കുമെന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. ആ റോഡിൻ്റെ എല്ലാ വർക്കുകളും തീർത്തു തരാമെന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്വാധീനത്തിന് വഴങ്ങി വയോവൃദ്ധയെയും കുടുംബത്തെയും 80 വർഷത്തിലേറെയായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ അധികൃതർ ശ്രമിക്കുന്നതായി പരാതി. പട്ടയംകവല പുതുപ്പാടിയിൽ സൈനബിയെയും മകളെയും കൊച്ചുമക്കളെയും ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി. റോഡ് പുറമ്പോക്കിലാണ് വീട് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ വീടിന് സമീപമുള്ള പുറമ്പോക്കിൽ താമസിക്കുന്ന വീട്ടുകാരെ ഒന്നും ഒഴിപ്പിക്കാൻ ശ്രമം നടക്കുന്നുമില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ താൽപര്യത്തിന് വഴങ്ങിയാണ് അധികൃതർ ഒഴിപ്പിക്കൽ ശ്രമം നടത്തുന്നതെന്ന് വൃദ്ധയും വിധവയായ മകളും പറയുന്നു. പറഞ്ഞു വന്നപ്പോൾ മാറി പോണം, അവന്റെ സ്ഥലം ഒഴിവാക്കി ഓടാന്ന് പറഞ്ഞു. ഞാൻ കയ്യൊക്കെ ഓങ്ങി പേനയൊക്കെ എടുത്ത് ഒപ്പിടപ്പെടുന്നു. ഞാൻ പേന മേടിച്ചില്ല, പോയി ഒത്തിരി പറഞ്ഞു ഏതാണ്ടൊക്കെ ഇന്നും പെരുത്തിയിട്ടൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാ. വെട്ടിപ്പൊളിക്കുന്നൊക്കെ പറഞ്ഞു. ആ പൊളിക്കാൻ പറഞ്ഞില്ല. ഇതെന്നാ ഞാൻ പറയണേ, വാപ്പൻ ചപ്പനായിട്ടുള്ള കേട്ടാ. ഞങ്ങൾ താമസം തുടങ്ങി ഇപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് 3 വയസ്സുള്ളൂ. ഇപ്പം 85 അങ്ങനെ ഞാൻ കുടിക്കണേ മുതല കുറച്ച് മരുന്നാണ്. ഇനിപ്പിന്നെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും തീരുമാനപ്പെടുത്തി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാവ് 2 പേർക്ക് കളയും. ഞങ്ങൾ ഈ സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞ് മാറിപ്പോകാൻ, അപ്പം സ്ഥലം അവിടെ വന്നില്ല. അപ്പം അത് നമ്മളിവിടുന്ന് അവൻ 50,000 രൂപ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് മേടിച്ച് ഞങ്ങൾ ഒഴിഞ്ഞു പോയി. അപ്പം സ്ഥലം എവിടെ, നമുക്ക് സ്ഥലം വേണ്ടേ, സ്ഥലമില്ല, ഞങ്ങൾ എങ്ങോട്ട് പോകണേന്ന് ചോദിച്ചു. ഞങ്ങളുടെ നിങ്ങളുടെ ആരുടെ സ്ഥലത്തല്ല ഇത്, ഞങ്ങൾ പുറമ്പോക്കി തന്നെ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ ഏത് സമയം വന്ന് ഞങ്ങളെ എപ്പോഴും ഇത് പറയും. ഇപ്പം ഈ നടത്ത നാളിൽ ഇത് പൊട്ടിക്കാൻ നേരത്ത് വന്നപ്പോൾ ഉമ്മ തന്നെ ഉള്ളൂ. ഞാൻ പണിക്ക് പോയായിരുന്നു. അപ്പോൾ ഉമ്മാനിങ്ങ് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റി അവരുടെ സ്ഥലം ഒഴിവാക്കി കൊടുക്കണം. അവൻ്റെ സ്ഥലം അവരുടെ സ്ഥലമാണ്. വരുന്ന ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ പറയണേ, വേറൊരു രീതിയിൽ നമ്മളോട് പറയില്ല. നമ്മൾ സ്ഥലം ഒഴിവാക്കി കൊടുക്കാൻ പറയും. ഈ സ്ഥലം ഒഴിവാക്കി വയസ്സായ തള്ളനാണ് ഞാൻ എവിടെ പോകേണ്ടതെന്ന് പറയാനാണ്. ഒഴിപ്പിക്കൽ നീക്കത്തിനെതിരെ CPM നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. പാർട്ടി പ്രാദേശിക ഘടകമാണ് പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 79 വർഷക്കാലമായി ഈ കാണുന്ന കുടിലിൽ, ഈ കാണുന്ന വീട്ടിൽ ഈ പാവപ്പെട്ട ഉമ്മയും അവരുടെ മകളും അവരുടെ പൂർവികരും താമസിച്ചു വരികയായിരുന്നു.
പല തവണ ഇതിന്റെ പിന്നാലെ കുറച്ച് സ്ഥലമുള്ള ഒരു നാലഞ്ചേക്കർ പാടഭൂമിയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടയാൾ താത്തായെയും ഈ പാവ സ്ത്രീയെയും ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഞങ്ങളുടേതാണ് ഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണ്, 10 ദിവസത്തിനുള്ളിൽ കുടില് പൊളിക്കും ഞങ്ങൾ. നിങ്ങൾ സി പി എമ്മുകാരായോ? നിങ്ങൾ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് സി പി എമ്മുകാരായി? അതുകൊണ്ട് 10 ദിവസം ദയക്കുന്നതിന് മുമ്പ് ഈ കുടിലിൽ നിന്നും ഇവരെ ഇറക്കിവിടുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് സി പി ഐ എം ഈ സമരം ഏറ്റെടുക്കുന്നത്. കേരള എൻ ജി ഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടാത്തല മോഹനൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം അംഗീകരിക്കുകയും നിലവിലുള്ള ജീവനക്കാരെ ആരെയും ബാധിക്കാതെ നിലവിലുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് 5 വർഷ ശമ്പള പരിഷ്കരണവും ഉറപ്പ് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഇത് നടപ്പാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും ജീവനക്കാരെയും ബോധ്യപ്പെടുത്തി. ഇത് മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പരിശീൽ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഈ വണ്ടി എവിടെയെങ്കിലും പിടിച്ചു നിൽക്കും. കാരണം നമ്മുടെ വരുമാനം എല്ലാവർക്കും അറിയാം, ഒരു 29,000 കോടി നടന്നു വരുമാനം. ആ 29,000 കോടി 23,000 കോടിയും ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണം. പൈസ കൊടുക്കാൻ 30,000 കോടി വേണം, അതിപ്പോൾ തന്നെ 32,000 കോടിയായി. ഇപ്പോൾ തന്നെ 3,000 കോടി കടം വാങ്ങിയാണ് ശമ്പളവും പെൻഷനും പൈസയും കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ പെൻഷൻകാരുടെ എണ്ണം ഇപ്പോൾ 5,00,000 ആണ്. നമ്മളാണെങ്കിൽ ജീവനക്കാരാണെങ്കിൽ 5,34,000. 2025 ആകുമ്പോൾ 81,000 കോടി രൂപ വേണം പെൻഷൻ ബാധ്യത തീർക്കാൻ. ഇങ്ങനെയുള്ള പോയാൽ പങ്കാളിത്ത പെൻഷനിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ 2045 എന്ന് പറയുന്നത് ഇന്ന് സർവീസിലേക്ക് വരുന്ന ജീവനക്കാരൻ റിട്ടയർ ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ 899,000 കോടി രൂപ പെൻഷൻ ബാധ്യതയാവും. ഓരോ 10 വർഷം കൂടുമ്പോഴും 4 ഇരട്ടിയാണ് പെൻഷൻകാരുടെ എണ്ണം കൂടുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പെൻഷൻകാരുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ പെൻഷനേഴ്സാണ്. മിക്ക വീടുകളിൽ മക്കളാണ് ജോലിക്കാർ. അപ്പൊ ഈ ഒരു പെൻഷൻ ശമ്പളം ഇതൊക്കെ നിന്നുപോയാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിലും ആത്മഹത്യ. ജില്ലാ പ്രസിഡന്റ് കെ എ മാത്യു അധ്യക്ഷനായിരുന്നു. കെ സോമനാഥപിള്ള, ഡി ബാബുരാജ്, എം ഡി അർജുനൻ, എം പ്രക്സിസ്, വി ഇ അബ്ബാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സത്യസന്ധത കൊണ്ട് പേരെടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ സി എസ് ഡേവിഡിന് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ്. ജോയിന്റ് ആർ ടി ഒ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന സി എസ് ഡേവിഡിന് തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നടന്ന യോഗത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പി ടി തോമസ് എം പി ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും ആശംസകൾ അർപ്പിച്ചു. ഒരു സർക്കാർ ജീവനക്കാരന് ഒരു സമൂഹത്തിന്റെ ഒരു പൊതുവിയെ ആദരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആൻഡി സാർ പറഞ്ഞതുപോലെ വളരെ സുപ്രധാനമായ ഒന്നാണ്. ധാരാളം ആളുകൾക്ക് നിഷേധിക്കപ്പെടുകയും ആലോചിക്കാൻ പോലും കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യമാണ് ഡേവിഡിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൊടുപുഴ ലെമാൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡേവിഡ് പെഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മുന്നമ്മോട്ട് കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ പിന്നീട് പലപ്പോഴും ഡേവിഡുമായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനൊന്ന് എം എൽ എ ഒക്കെ ആയിരിക്കുമ്പോൾ ആ തരത്തിലുള്ള ധാരാളം ബന്ധം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. എന്നാലും ആന്റി സാറിനെ പോലുള്ള അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒറ്റക്കെട്ടായി ഒരു ഉദ്യോഗസ്ഥന്റെ നന്മകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നന്മകളോട് ചേർന്ന് നിൽക്കാൻ ഓരോ ചേർന്ന് നിൽക്കാൻ ഒരു പുതപ്രവർത്തന നിലയിൽ ബാധ്യസ്ഥനാണ് എന്നുള്ളതോടുകൂടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. കുന്നമ്മൂട്ട് കുടുംബം ഈ തൊടുപുഴയിലും നമ്മുടെ ഈ പ്രദേശത്തും വളരെയേറെ ഖ്യാതിയുള്ള ഒരു കുടുംബം എന്ന നിലയിൽ മാത്രമല്ല ആഢ്യന്തമുള്ള ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ പിന്തുണ ആ കുടുംബ പേരിലുണ്ട് എന്ന് ഞാൻ അവഗണിക്കുകയാണ്. ആ പാരമ്പര്യം അദ്ദേഹം സൂക്ഷിച്ചുകൊണ്ട് നല്ല നിലയിൽ തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് ഔദ്യോഗിക ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അല്ലസർ ട്രോഫി ഹാൻഡ്ബോൾ ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ ഫറൂഖ് കോളേജ് കോഴിക്കോട് ജേതാക്കളായി. വനിതാ വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻസ് കോളേജ് ജേതാക്കളായി.
ക്യാഷ് അവാർഡും ട്രോഫിയും കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് വെട്ടിക്കൽ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ പി എ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. തോമസ് മാഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ടി പി സൈനുദ്ദീൻ, റഫീഖ് പള്ളത്തുപറമ്പിൽ, ബാവ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിൽ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു വിധത്തിൽ. അതുപോലെ ഇതുപോലെ ടൂർണമെന്റ് രണ്ട് ദിവസം കൊണ്ടോ എത്ര ടീമുകൾ പങ്കെടുക്കുന്നു പറഞ്ഞില്ല, സാല പല പ്രാവശ്യം വിളിച്ചിരുന്നു. അതുപോലെ നല്ലൊരു ടൂർണമെന്റ് ഇവിടെ നടന്നുവെന്നാണ് ഞാൻ അറിയുന്നത്. കളികളായാലും തന്നെയും ജയതോൽവി ഒന്നിനോ പ്രസ്താവാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പ്രസ്താവാൻ പറ്റൂല. കുറെ വർഷങ്ങൾ മാത്രമായേ ഉള്ളൂ ഹാൻഡ്ബോൾ ടീം തുടങ്ങിയിട്ട്. ഒരു പ്രാവശ്യം നാഷണൽ കൊണ്ടുപോയി പോയതും എല്ലാ ടീമും കൂടെ ഒന്നിച്ചു വന്ന് പന്നാണ് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ഈ ഹാൻഡ്ബോളിന്റെ ഈ കളി തന്നെ കൂടുതൽ കാണുന്നത്. കളി പ്രദേശവും ഉള്ളൊരു ഇതല്ല എങ്കിലും വളർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന റഫീഖ് സാർ, അതുപോലെയുള്ള കോച്ചസ് നമ്മുടെ നദീസിംഗ് സാർ എല്ലാം ഇരിക്കുന്നു. അവർക്കെല്ലാം അവിടെ എല്ലാം പ്രയത്നത്തിന്റെ ഫലമാണ് ഇതുപോലെ നല്ലൊരു ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാൻ. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവവും പൊങ്കാലിയും നടക്കുകയാണ്. അഞ്ചാം ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച താലപ്പൊലി ഘോഷയാത്ര നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ശ്രീ മഹാദേവ ശ്രീകോവിലിന്റെ ശിലാസ്ഥാപനം 31-ന് നടക്കും. മഹാത്മാഗാന്ധിയുടെ 65-ാം രക്തസാക്ഷിത്വ ദിനം നാട് ആചരിച്ചു. ആലക്കോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റോഡ് അടിയന്തിരമായി നവീകരിക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.